അപ്പോ ഇന്നിപ്പോ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ലസിത പാലക്കലിന്റെ കുത്തിത്തിരിപ്പുകൾ എന്തെങ്കിലും ഏതെങ്കിലും ഒക്കെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ലസിത പാലക്കലിന്റെ സ്ഥിരം പരിപാടി അപ്പോ ഇന്ന് ലസിത പാലക്കൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കുടുംബശ്രീയില് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഹായ് സംഗീത് ചേച്ചി എന്നൊക്കെ കുറച്ച് ആൾക്കാർ വന്നു അപ്പൊ പറഞ്ഞു വരുന്നത് കുടുംബശ്രീയുടെ ഒരു കുടുംബശ്രീ ചേച്ചിയുടെ ഭീഷണി നിങ്ങൾക്ക് കേൾക്കണോ കാരണം വീഡിയോയില് മറ്റൊരു കുടുംബശ്രീയിലെ വനിത സംസാരിക്കുന്ന ഓടിയാണ് അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കേക്കണേ ഭീഷണി നിങ്ങൾക്ക് കേൾക്കണോ അപ്പൊ പറഞ്ഞുതരാം കേൾത്തരാ രാവിലെ 11 മണിക്ക് ഒരു തൊഴിലുറപ്പിന്റെ സമരം വെച്ചിട്ട് നമ്മുടെ തിരുവോണപ്പുറത്തു നിന്ന് ഒരാള് പോലും പങ്കെടുത്തിട്ടില്ല ആകെ 4 ആള് ഞങ്ങള് 4 ആളാ പോയത് ആ തെറ്റുവഴിയിലും അതേപോലെ എന്നെ പണിയെടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ 24 പേര് അവരവിടുന്ന് വന്ന് ഈ തിരുവോണപ്പുറംകാർക്ക് മാത്രം എന്നാ ഇത്ര പ്രത്യേകത എന്തെങ്കിലും ഒരു കാര്യം ഇതേപോലെ എന്തെങ്കിലും ഒരു ഇതുണ്ട് തോന്നി എല്ലാവർക്കും കൂലി കിട്ടാനും എല്ലാവർക്കും ഓരോ ഇത് ചെയ്തു തരാൻ വേണ്ടിയല്ലേ ഇതേപോലെ സമരങ്ങൾ തൊഴിലുറപ്പിൽ വെക്കുന്നത് അന്നേരം പാർട്ടിയുടെ പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഒരാളും വരാണ്ടിരിക്കല ഒരു പണിക്ക് പോയ ആൾക്കാരുടെ ഓക്കെ പണിക്ക് പോയിട്ടാന്ന് വരാത്തേന്ന് പറയാം അല്ലാത്ത എത്ര ആൾക്കാർ വീട്ടിലിരിക്കുന്നുണ്ട് ഒരാള് വന്ന ഒരു അല്ലെങ്കിൽ പണിയുണ്ട് എന്ന് പറയുമ്പോ എല്ലാരും വരുമല്ലോ തൊഴിലുറപ്പിന് ഒരാള് വരൂലേ ഒരാള് നാണം കെട്ടു പോകാനായിട്ട് നമ്മള് മേറ്റുമാര് പോകുന്നല്ലേ നിങ്ങൾ എത്ര പേര് 24 പേര് തെറ്റുവഴിക്കാര് വന്നിട്ട് നിങ്ങളുടെ തിരുവോണപ്പുറംകാർ എന്തെയും ചോദിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാ നിങ്ങൾ കുറച്ചു നാൾ എല്ലാരും വീട്ടിലിരിക്കുക കേട്ടാ നിങ്ങക്ക് പണി മാത്രം മതിയല്ലേ നിങ്ങക്ക് എല്ലാവർക്കും അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ചേച്ചിയുടെ ഭീഷണി കുടുംബശ്രീക്കാര് അതായത് നമ്മുടെ നവകേരള യാത്രയ്ക്ക് പോവാത്തത് കൊണ്ട് കുടുംബശ്രീക്കാര് ഒന്നടങ്ങ് കുടുംബശ്രീയിലെ ആൾക്കാരോട് പറയുന്ന ഒരു ചേച്ചിയുടെ ഭീഷണിയാണ് ഇത് നിങ്ങൾ കേൾക്കണം ഇത് അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചോ ഫസ്റ്റിലെ ഓഡിയോ ഒന്നുകൂടി ശ്രദ്ധിക്കട്ടെ ഒന്നുകൂടി പ്ലേ ചെയ്യാം വളരെ ശ്രദ്ധിക്കണേ രാവിലെ 11 മണിക്ക് ഒരു തൊഴിലുറപ്പിന്റെ സമരം വെച്ചിട്ട് നമ്മുടെ തിരുവോണപ്പുറത്തു നിന്ന് ഒരാള് പോലും പങ്കെടുത്തിട്ടില്ല കേട്ടില്ലേ ഇതിലെവിടെയാണ് നവകേരള സദസ്സിലേക്ക് കുടുംബശ്രീ വനിതകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് നവകേരള സദസ്സിലെ പരിപാടിക്കല്ല പരിപാടിയുടെ ഭാഗമായിട്ടല്ല ഈ വോയിസ് ഇത് മറ്റേതോ തൊഴിലുറപ്പ് പദ്ധതിയുടെ അല്ലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർധനവുമായി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാത്തതിന് അവിടുത്തെ മേറ്റോ മറ്റോ ബന്ധപ്പെട്ട അധികാരികളോ CDSഓ ആരോ തൊഴിലാളികളോട് തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറയുന്ന കാര്യമാണ് അല്ലേ അല്ലാതെ ഇത് നവകേരള സദസ്സിന് വരുന്ന പരിപാടിയാണോ വേണമെങ്കിൽ ആ വോയിസ് ഒന്നും കേട്ടോ രാവിലെ 11 മണിക്ക് ഒരു തൊഴിലുറപ്പിന്റെ സമരം വെച്ചിട്ട് നമ്മുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടല്ല പിന്നെ ഈ നവകേരള സദസ്സിലേക്ക് കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്ന പല ആളുകളെയും നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്നുണ്ട് യഥാർത്ഥം എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും അങ്ങനത്തെ നിലപാടല്ല പറയുന്നത് പക്ഷെ എന്നാൽ ഇത് ലസിത പാലക്കൽ മറ്റ് ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർധനവുമായി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലുണ്ടായ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ സ്വകാര്യ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഓഡിയോ എടുത്തിട്ട് ഇവിടെ നവകേരള സദസ്സിന് വനിതകളെ പങ്കെടുപ്പിക്കാതെ കുടുംബശ്രീകൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലേക്കുള്ള വ്യാജ ആരോപണവുമായിട്ടാണ് ലസിത പാലക്കൽ വന്നിരിക്കുന്നത് പിന്നെ ഈ വ്യാജ ആരോപണങ്ങൾ ലസിത പാലക്കലിനൊരു കുത്തരി അല്ലാത്തതുകൊണ്ട് പുള്ളിക്കാർക്ക് എന്തു എഴുന്നള്ളിക്കാം അത് തൊണ്ട വിടാതെ വേങ്ങുന്ന കുറെ ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പുള്ളിക്കാർക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് അത് കേൾക്കാൻ ആളുകളുണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നവകേരള സദസ്സിലേക്ക് കുടുംബശ്രീകളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അതല്ല പറയുന്നത് പക്ഷെ ഈ ഇപ്പോൾ
രസാ പാലക്കൽ കൊണ്ടുവന്ന ഓഡിയോ നവകേരള സദസ്സുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ എനിക്ക് ആ ചേച്ചിയോട് പറയാനുള്ളത് കുടുംബശ്രീ നിന്റെ തന്തിയുടെ വകയാണ്. ഈ പറയുന്ന പിണറായി വിജയന്റെ വകയാണോ? ഈ പിണറായി വിജയന്റെ പരിപാടിക്ക് നിർബന്ധമായിട്ടും പോവാൻ പറയുന്നത് അയാളെ തന്തയുടെ വകയാണോ? ഈ കുടുംബശ്രീ നിന്റെ തന്തയുടെ വകയാണോ? കുടുംബശ്രീ പിണറായി വിജയന്റെ തന്തയുടെ വകയാണോ? ഒരാളെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെ ആശയപരമായി നേരിടേണ്ടതിന് പകരം അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, വീട്ടിലുള്ളവരെ അസഭ്യം പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണോ ജസിതാ പാലക്കൽ ഈ ആർഷഭാരത സംസ്കാരം നിന്ന് നിങ്ങളിങ്ങനെ നികട്ടി നീട്ടി പറയുന്നത്? നിങ്ങളെ ഉള്ളിൽ കടന്ന് തികട്ടി വരുന്നുണ്ടല്ലോ ഈ ആർഷഭാരത സംസ്കാരം. മറ്റുള്ളവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കലാണോ? ലസിതാ പാലക്കൽ ഒന്ന് ആലോചിക്കേണ്ടത് ലസിതാ പാലക്കലിന്റെ തന്തയും തള്ളയും ഉണ്ടാക്കിയാണോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിർബന്ധമായിട്ടും എത്തിയിട്ടില്ലേ കുടുംബശ്രീന്റെ ഇതങ്ങ് റദ്ദ് ചെയ്യും എന്നല്ല. അത് എനിക്ക് ചോദിക്കാനുള്ളത് പിണറായിന്റെ പിന്നെ പിണറായിന്റെ അച്ഛനോ കോരാട്ടനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന അതാണ് പിന്നെയും പറഞ്ഞു കുടുംബശ്രീ കൊണ്ടുവന്നത് പിണറായി വിജയനാണോ ഇനി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയാണോ നരേന്ദ്രമോദിയാണോ വാജ്പേയി ആണോ എന്നുള്ളൊക്കെ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ പിണറായി വിജയന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അല്ലെങ്കിൽ തന്തയ്ക്കൊക്കെ പേരെടുത്ത് പറയാൻ മാത്രം ലസിതാ പാലക്കൽ നീ ആരാണ്? മിനിമം യോഗ്യതയെങ്കിലും വേണ്ടേ? തെരുവിൽ കൂടെ അലഞ്ഞു നടക്കുന്ന ഒരു ദേശിന്റെ ഒരു യോഗ്യത പോലും ഇല്ലാത്ത നീ ഇങ്ങനെ പിണറായി വിജയന്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിച്ചാൽ അത് അംഗീകരിച്ചു കേട്ടു നിൽക്കാൻ ചിലപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരായ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. അത് നിങ്ങൾ അടിമ കമ്മിയെന്നോ അന്ധം കമ്മിയെന്നോ മാക്രി കൂട്ടെന്നോ എന്ത് ഓമന പേരിട്ട് വിളിച്ചാലും, ഇനി സൈബർ ഗുണ്ടാന്നോ അല്ലാത്ത ഗുണ്ടാന്നോ എന്തോമന പേരിട്ട് വിളിച്ചാലും പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു പാർട്ടി മുഖ്യമന്ത്രിക്ക് ഇവിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക അല്ലെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. അത്ര ഇത് പറഞ്ഞു വെക്കുന്നുള്ളൂ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ലസിതാ പാലക്കൽ ചോദിച്ചോണ്ട് ചോദിക്കട്ടെ, ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്, നമ്മുടെ പദ്ധതിയാണ്, ഇത് സർക്കാരിന്റെ പദ്ധതി, കേരള സർക്കാരിന്റെ പദ്ധതിയല്ല, ഇത് കേന്ദ്രത്തിന്റെ ആണ് എന്ന് പറയുമ്പോൾ ലസിതാ പാലക്കലിന്റെ അതേ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നരേന്ദ്രമോദിയുടെ അച്ഛൻ കൊണ്ടുവന്ന പദ്ധതിയാണോ ആണോ? ലസിതാ പാലക്കലിന്റെ തന്ത കൊണ്ടുവന്ന പരിപാടിയാണോ? അല്ലല്ലോ. ദാരമുണ്ടോന്നാ ഞങ്ങൾ അതും കൂടി പറഞ്ഞു വെക്കണ്ടേ? എന്നാൽ കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന് തള്ളുന്ന ലസിതാ പാലക്കലിനോട് ഒന്ന് പറയാനുള്ളത്, ഇതിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അവകാശവാദം ഉന്നയിക്കാം. എന്തുകൊണ്ട്? ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോട് അതിന്റെ സെക്രട്ടറിയോട് നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഞങ്ങൾക്ക് അംഗത്വം നൽകാം, നിങ്ങൾ കേന്ദ്രമന്ത്രിയായി 51 ക്യാബിനറ്റ് പദവിയും നൽകാം എന്ന് പറഞ്ഞ് ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനവും ഒരു പദവിയും വേണ്ട, നിരുപാധികം ഞങ്ങൾ പിന്തുണ മാത്രം തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. അറിയോ, ഞങ്ങളും കൂടി ഉള്ള ഒരു ഗവൺമെന്റാണ് ഒന്നാം യു പി എ ഗവൺമെന്റ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നമ്മളുടേതാണ് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ ആര് കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു എന്നും കൂടി ലസിതാ പാലക്കൽ പറയേണ്ടതാണ്. പറയണ്ടേ? അത് മറച്ചു വെക്കരുത്. പ്രവീൺ പവിത്ര, അവരൊക്കെ വെയിൽ കൊണ്ട് തന്നെയാണ് മന്ത്രിയായത്. അതെ, ശരിയാ, ലോകത്ത് തന്നെയായിരിക്കും പിന്നെ, അതായത് ഒരു ക്രിമിനൽ കേസും കൊലപാതക കേസും ഉള്ളൊരു നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു മുഖ്യ മന്ത്രി. അതെ, അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. പ്രവീൺ പവിത്ര പറഞ്ഞത് ശരിയാണ് കേട്ടോ. ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ കേരളത്തിലെ മുഖ്യ മന്ത്രിയെ പറ്റി പറയുമ്പോൾ കൊലപാതക കേസില് ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോ നമുക്കല്ലാതെ വേറെ ആർക്ക് കിട്ടും ഇങ്ങനത്തെ ഒക്കെ സൗഭാഗ്യങ്ങൾ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ആളാണ് അല്ലെ, കൊലപാതക കേസ് പ്രതിയായിട്ടുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അത് ആദ്യത്തെ സംഭവമാണ്, മഹാസംഭവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ്, വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസിലാണല്ലോ പിണറായി വിജയൻ പ്രതിയായത്. ആ കേസിനെ കുറിച്ച് അറിയോ? ആ കേസിൽ പിണറായി വിജയൻ കുറ്റക്കാരനാണോ?
ആണോ കോടതി അങ്ങനെ വിധിച്ചിട്ടുണ്ടോ? പോട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഇങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയാണ്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് ചോദ്യം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കുത്തിരുന്ന ഒരു പ്രതിയാണ് നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തിൽ. പിണറായി വിജയൻ ഒരു കൊലപാതക കേസിൽ മാത്രമാണ് പ്രതി അല്ലേ? ഗുജറാത്ത് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായിരുന്നു നരേന്ദ്രമോദി. അമിത്ഷാ എന്തേ അത് ഈ ഗണത്ത് പെടൂലേ? അത് കൂട്ടക്കൊലപാതകവും ഇത് കൊലപാതകമാണോ പ്രശ്നം? നരേന്ദ്രമോദി അതിൽ കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ള രാഷ്ട്രീയമായ വിയോജിപ്പ് നമുക്കുണ്ട്. അയാൾ കുറ്റക്കാരനാണെന്ന് നമ്മൾ രാഷ്ട്രീയപരമായി ആരോപിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ കോടതി അയാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയല്ലേ പിണറായി വിജയനും? അപ്പൊ പിണറായി വിജയന് വേറൊരു നിയമവും നരേന്ദ്രമോദിക്ക് വേറൊരു നിയമവും എന്നാണ് ഒരസിതാ പാലക്കൽ പറയുന്നത്. പിണറായി വിജയൻ പിന്നെ കൊലപാതക കേസിൽ പ്രതിയായിരുന്നു മുഖ്യമന്ത്രിയായി, എന്താണ് തെറ്റ്? ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അതൊരു തെറ്റല്ലല്ലോ, ആണോ? കൊലപാതക കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇതേപോലെ തന്നെ ഗുജറാത്ത് കലാപക്കേസ് കൂട്ടക്കൊലപാതക കേസിൽ നരേന്ദ്രമോദി പ്രതിയല്ലായിരുന്നു, അമിത്ഷാ പ്രതിയല്ലായിരുന്നു. കോടതി നേരിട്ട് നിരീക്ഷണം നടത്തി പിന്നെ മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് അതിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് കേസെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു കേസ് പിന്നെ പിണറായി വിജയനെതിരെ എടുത്തിട്ടുണ്ടോ? അപ്പോ നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾക്ക് ആരെ പേരും അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിക്കാം എന്നുള്ളത് തെറ്റാണ്. ഈ വൈകുന്നേരങ്ങൾ 7 മണിക്ക് വന്ന അല്ലെ 10 മണിക്ക് വന്നിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് വീഡിയോ ഇട്ടിട്ട് പണം സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി എന്ത് വിടുവായത്വവും വിളിച്ചു പറയുക എന്ന് പറയുന്നത് അത് നല്ല സ്വഭാവമല്ല ലിസിതാബാക്കൽ. അതിന് നിങ്ങളെ തന്നെ ജനം വിലയിരുത്തും. നല്ല ജനങ്ങൾ നിങ്ങളെ കാർക്കിച്ച് തുപ്പുന്ന ഒരു കാലഘട്ടം വരും. നിങ്ങൾ സത്യം പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ട് നേരിടി, രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിക്കി, അല്ലാതെ അടിസ്ഥാനരഹിതമായ ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങളുമായിട്ട് ഗവൺമെന്റിനെതിരെ വരരുത് പ്ലീസ്. അത് നിങ്ങൾക്ക് തന്നെ നാളുകളിൽ നാണക്കേടായി മാറും. അത്രേ പറഞ്ഞു വെക്കാനുള്ളൂ.